അപ്പൊ നീ എങ്ങനെ ചായ കുടിക്കും? എനിക്ക് ചായ വേണ്ട. കൊറേ നാളായി എന്നും എനിക്ക് ചായ എടുത്തിരുന്ന നീയല്ലേ, ഇന്ന് ഞാൻ നിനക്ക് എടുത്തുതരാം. എന്തു പറയുന്നു? അയ്യോ വേണ്ടേ, ഇന്നലെ ജ്യൂസിലും മദ്യം കലക്കി തന്ന നിങ്ങള് ഇന്ന് ചായയില് അതിലും വലുത് എന്തെങ്കിലും കലക്കി തരാൻ മടിക്കില്ല എന്ന് എനിക്കറിയാം. കൊലച്ചിരി വേണ്ട, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ ദേഷ്യം കാണുന്നതിനുണ്ട് ഒരു ഭംഗി. കഥവ് തുറക്ക്. അവൾ എഴുന്നിട്ടില്ലേ? കുളിയൊക്കെ കഴിഞ്ഞിരിക്കുക, അവൾക്ക് ഭയങ്കര ചമ്മല്. എങ്കിലതൊന്നും കാണണമല്ലോ. മോളെ, എന്റെ മുഖത്ത് നോക്കാൻ നീ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ ഒപ്പിച്ചു വച്ചവരാ തലകുനിക്കേണ്ടത്. നിന്ന് കൊഞ്ച താഴോട്ട് ചെല്ലു, സിദ്ധു അവിടെ കാത്തിരിപ്പുണ്ട്. ശരി, താഴേക്ക് വാ മോളെ. ഇന്നലെ നടന്ന സംഭവത്തിന്റെ പേരിൽ ആരും നിന്നെ ഒന്നും പറയില്ല. എന്റെ വാക്കായത്, വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ. ഓ നടക്ക് നടക്ക്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പണ്ട് നമ്മൾ എടുത്തിരുന്നത് ഇവിടെ വച്ചാ. നമ്മൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇവിടെ വെച്ച് എന്നെങ്കിൽ തീരട്ടെ. വാ ഇരിക്ക. മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിന്നെ കിട്ടിയതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയാമോ? നീ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നല്ലോ. യെസ്, സത്യമാണ് നീ പറഞ്ഞത്. അതിന്റെ കാരണം കൂടി കേട്ടാ നീ എന്നെക്കാൾ എക്സൈറ്റഡ് ആവും. ആദ്യം ഞാൻ നിന്നോട് മാപ്പ് പറയുക, കാവ്യയെ വിഷമിപ്പിക്കരുതെന്ന് നീ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാനത് അനുസരിച്ചിട്ടില്ലായിരുന്നു. പകരം അവളുമായി വഴക്കിട്ടു, കിട്ടിയ അവസരങ്ങളിലൊക്കെ കളിയാക്കി, ക്രൂരമായി ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു. പക്ഷെ അവളും ഒട്ടും വിട്ടുതന്നില്ല കേട്ടോ. മുള്ളും മുനയും വെച്ച് എന്നെയും ശരിക്കും കളിയാക്കി. ഓർക്കുമ്പോ ചിരി വരിക. രണ്ട് കൊച്ചുകുട്ടികളെ പോലെയാ ഞങ്ങൾ ഇത്രയും നാളും പെരുമാറിയത്. പക്ഷേ ഒരാപത്തിൽ സ്വന്തം സുരക്ഷ പോലും നോക്കാതെ അവൾ എനിക്ക് തുണയായതോടെ എന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറി. അവളുടെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞു. നേരാണോ ഞാൻ ഈ കേട്ടത്? അതേടാ, സത്യത്തിൽ കാവ്യ ഞാൻ കല്യാണം കഴിച്ചത് പോലും നിന്നെ അവളിൽ നിന്ന് പിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നീ ശിവാനിക്ക് സ്വന്തമായാൽ കാവ്യയെ ഡിവോഴ്സ് ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. ഇനി അതൊക്കെ പഴങ്കഥ. സ്വന്തം ജീവിതം കൊണ്ട് കാവ്യ എന്റെ ലക്ഷ്യം തന്നെ മാറ്റി. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ലെന്നറിയാം. എന്റെ തെറ്റുകുറ്റങ്ങളും പാളിച്ചകളും പുറത്ത് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കാവ്യയ്ക്ക് കഴിയുമെങ്കിൽ നാളെ മുതൽ നിനക്കൊപ്പം ഞാൻ ഒരു പുതിയ ജീവിതം തുടങ്ങും. കാവ്യയ്ക്ക് പറ്റൂടാ. ഇതറിഞ്ഞ ഈ ലോകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവളായിരിക്കും. എന്നാലും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്നെ അവൾ വിശ്വസിക്കുമെന്ന എന്റെ പേടി. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കണോ കാവ്യയോട്? വേണ്ടടാ, എനിക്ക് തന്നെ അവളെ ഇക്കാര്യം അറിയിക്കണം. ഒന്ന് ഓർത്തു നോക്കിക്കേ, സ്വന്തം ഭാര്യയോട് പ്രപ്പോസ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. ഇറ്റ്സ് സോ റൊമാൻറ്റിക്. എത്രത്തോളം സന്തോഷം എനിക്കുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരുപാട് ടെൻഷനോടെയാ. കാവ്യയെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പോലും ഞാൻ ആലോചിച്ചിരുന്നു. നീയും ശിവാനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ശക്തമാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അല്ലെ? കാവ്യയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടടാ. പിണങ്ങാന്തര, ഒക്കെ കഴിഞ്ഞ കഥയല്ലേ? നമ്മൾ തമ്മിൽ അകന്നിരുന്ന ഈ ചെറിയ കാലത്തെ ഒരു ദുസ്വപ്നം കണ്ടതുപോലെ നമുക്കങ്ങ് മറക്കാം. നീതുവുമായുള്ള നിന്റെ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതിൽ കാവ്യയ്ക്ക് വിരോധം ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ആ ബന്ധം ഇനി അതിരുവിടരുത്.
ഇല്ലടാ, ശിവാനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നാളെ കല്യാണം കഴിയുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നീതു ഈശ്വര മഠത്തിൽ സ്ഥാനം ഉണ്ടാവില്ല എന്റെ മനസ്സിൽ. എങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ജീവ. ചെല്ലടാ, നാളെ മുതൽ പിന്നെയും നമ്മള് പഴയ കൂടപ്പിറപ്പുകളാവുമല്ലേ. ചെല്ല. നമ്മുടെ ത്യാഗം ലക്ഷ്യം കണ്ടു കീർത്തി, അത് പറയാനാ വിളിച്ചത്. നിന്റെ പ്രാർത്ഥന കൊണ്ടാവും ഇവിടെ ചിലതൊക്കെ നടന്നിരുന്നു. കാവ്യയുടെ ആത്മാർത്ഥത ജീവിക്ക് ബോധ്യമായിട്ടുണ്ട്. അവളെ സ്നേഹിക്കാൻ അവൻ ശ്രമിച്ചു തുടങ്ങി. സത്യമാണോ സാർ പറയുന്നത്? അതെ, ജീവ എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചത് സത്യസന്ധമായിട്ടായിരുന്നു. എന്റെ ചേച്ചിക്ക് വേണ്ടി സാർ ഉറപ്പ് വാങ്ങിച്ചെടുത്ത സ്ഥിതിക്ക് ഞാനും എന്റെ വാക്ക് പാലിക്കും. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. സാറിന്റെ പഴയ കാമുകി ഓർത്ത് ശിവാനിക്ക് ഇനി ഒരിക്കലും കരയേണ്ടി വരില്ല. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഒരു നല്ല ഫ്രണ്ടായി നീ എന്നും എന്റെ ഒപ്പം ഉണ്ടാവണം. തിരിച്ച് ജോലിക്കും ജോയിൻ ചെയ്യണം. അതൊന്നും വേണ്ട സാർ, എന്റെ മനസ്സ് കൈവിട്ട് പോവുമെന്ന് എനിക്ക് പേടിയാ. നേരത്തെ പറഞ്ഞതുപോലെ നാളെ രാവിലെ ഇവിടെ എത്തി അമ്മയും മുത്തശ്ശനും കല്ലുനേയും കൂട്ടിയാൽ മതി. സാറിന്റെ കല്യാണത്തിന് ഞാനിവിടെ ഉണ്ടാവില്ല. നീ പിന്നെ ഇവിടെ പോവും? അതൊന്നും സാർ അറിയണ്ട, എന്നെ എന്നെ വിളിക്കരുത്. നാളെ മുഹൂർത്തം കഴിയുന്നത് വരെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഹലോ, ഹലോ കീർത്തി, ഹലോ. നീ ഇങ്ങനെ കരയാതെ നീതു, നിന്നെ ആരും ചതിച്ചിട്ടില്ല. സിദ്ധാർത്ഥനോട് ജീവ പറയുന്ന ഞാൻ കേട്ടത്. ജീവയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ വെട്ടിയായി. എന്റെ പൊന്നു നീതു, ഏട്ട സിദ്ധുവിനെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അതൊക്കെ. കാവ്യയുടെ ജീവിതം സേഫ് ആണെങ്കിലേ എന്നെ സ്വീകരിക്കുന്നായിരുന്നല്ലോ സിദ്ധുവിന്റെ ഭീഷണി. അതനുസരിച്ച് ഏട്ടൻ സിദ്ധുവിന്റെ മുൻപിൽ നടത്തിയ ഒരു ഡ്രാമയാ നീ കണ്ടത്. അല്ലാതെ ഏട്ടന് കാവ്യെ സ്നേഹിക്കാനാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? പക്ഷെ ജീവ സിൻസിയറായിട്ട് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. സിദ്ധുവിനും അങ്ങനെ തോന്നിക്കണ്ടേ? അപ്പൊ പിന്നെ ഇന്റർനാഷണൽ അഭിനയം തന്നെ ഏട്ടൻ നടത്തി കാണും. ഗ്ലിസറിനില്ലാതെ കരയുന്ന നടനാണ് ഏട്ടനെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഇത്രയും സില്ലിയായ കാര്യത്തിന് നീ കരയരുത്. കണ്ണുടയ്ക്ക്.
നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കും. നാളെ എന്റെ കല്യാണം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇതുവരെ നടന്നതൊക്കെ അച്ഛമ്മയോട് തുറന്നു പറഞ്ഞ് ഏട്ടൻ അവളെ ഇറക്കി വിടും. ഒക്കെ വിശ്വസിച്ച് സിദ്ധു പോയ സ്ഥിതിക്ക് നമുക്ക് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. വാ വാ. അത് പിന്നെ അത് നാളെ അവള് ലണ്ടനിലുള്ള ഡാഡിയുടെ അടുത്തേക്ക് പോവാ. പിന്നെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. അതുകൊണ്ടാ ഇത്തവണത്തെ പറഞ്ഞാള് അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ നാളെ അവളെ ഫ്ലൈറ്റിലൊക്കെ കയറ്റി വിട്ടിട്ടേ ഞാൻ തിരിച്ചു വരൂ. സിദ്ധാർത്ഥിന്റെ വിവാഹത്തേക്കാ പ്രധാനമാണോ നിനക്ക് നിന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടി? മോളെ നമ്മൾ മാത്രല്ലേ ഉള്ളൂ ചെറുക്കൻ കൂട്ടരായിട്ട്. അതിനെന്താ അമ്മേ, നിങ്ങൾ മൂന്നുപേരും പിന്നെ കാവ്യച്ചൊക്കെ ഇല്ലേ? സിദ്ധാർത്ഥ് സാറിന് സന്തോഷാവാൻ അത് മതി. എന്നാലും നീ ഒന്ന് തല കാണിച്ചില്ലെങ്കിൽ മോശമാ മോളെ. കൂട്ടുകാരിയുടെ പാർട്ടി കഴിഞ്ഞിട്ട് നിനക്ക് കല്യാണത്തിൽ എത്തിക്കൂടെ? അതെങ്ങനെയാ, അതിവിടെ അടുത്തെങ്ങും അല്ലല്ലോ, അങ്ങ് കന്യാകുമാരിയില്ലല്ലോ. അത്രയും ദൂരെയോ? നീ ഇപ്പൊ പുറപ്പെട്ടു പോയാൽ തന്നെ അവിടെ ചെല്ലുമ്പോ രാത്രിയാവില്ലേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മുത്തശ്ശ, ഇവിടുന്ന് ബെല്ല എന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ആനിയുടെ അങ്കിൾ വന്ന് ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്തോളും, അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം. സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ചു വാ. ഞാൻ നാളെ വൈകുന്നേരം ഇങ്ങി എത്താം. കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ഒന്നും അല്ലമ്മേ കാര്യം, സിദ്ധാർത്ഥേട്ടിന്റെ കല്യാണത്തിന് നിൽക്കാതെ ചേച്ചി മനഃപൂർവ്വം മുങ്ങിയതാ. മനഃപൂർവ്വം? അവളെന്തിനാ മനഃപൂർവ്വം മാറിനിക്കുന്നത്? ആർക്കറിയാം. സിദ്ധാർത്ഥ ആ മോനെ. അമ്മേ, ഞാൻ കീർത്തിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണൊന്നും അവൾക്ക് കൊടുക്കോ. കീർത്തിതാ ഇപ്പൊ ഇവിടെ നിന്ന് പോയതേ ഉള്ളല്ലോ. പോയെന്നോ? എവിടേക്ക്? കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞാ പോയത്. നാളെ കല്യാണത്തിന് അവളെ ഉണ്ടാവൂല്ലോ മോനെ. പോണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കിയതാ. കേക്കണ്ടേ മോനറിയാലോ അവളുടെ വാശി. എവിടെയാ കൂട്ടുകാരുടെ വീട് എന്നല്ലോ പറഞ്ഞു? കന്യാകുമാരിയിൽ എന്നാ പറഞ്ഞേ. അവളെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ നമ്പറുണ്ടോ? ഫ്രണ്ട്സിന്റെ നമ്പറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അവിടെ എത്തിയിട്ട് വിളിക്കാന്നാ അവള് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചാ അത്യാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയണം. എന്താ മോനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അവളൊന്ന് സംസാരിക്കണം, ഇറ്റ്സ് വെരി അർജന്റ്. ശരി, ഞാൻ വിളിക്കാൻ പറയാം. ഏട്ടം വിളിച്ചിട്ട് പോലും സിദ്ധു ഫോൺ എടുക്കുന്നില്ലല്ലോ, എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മോളെ, കല്യാണത്തിന്റെ തിരക്കുകളിലാവും അവൻ, പാവം. എല്ലാത്തിനും അവൻ ഒറ്റയ്ക്ക് ഓടണ്ടേ? സിദ്ധുവിന് എന്ത് തിരക്കായിട്ടാ, എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മളല്ലേ ചെയ്തിരിക്കുന്നത്. എന്റെ മോളെ, അവന്റേതായ ചില ഒരുക്കങ്ങൾ അവനെ നടത്താനുണ്ടാവില്ലേ? നമുക്കറിയാവുന്നല്ലേ അവനെ, ഇന്ന് വൈകുന്നേരം വരെ ഓഫീസിൽ തന്നെ ചടഞ്ഞു കൂടിയിരുന്ന് കാണും. നാളത്തേക്ക് ധരിക്കാനുള്ള ഡ്രസ് പോലും വാങ്ങുന്നത് ഈ രാത്രിയായിരിക്കും. എന്നാലും ഫോണെടുത്ത് വിവരം പറയുന്ന പോലും ഇല്ലല്ലോ. അവൻ തിരിച്ചു വിളിച്ചോളും മോളെ, ഒരുപാട് സന്തോഷത്തോടെ അവൻ ഇവിടുന്ന് പോയത്. ഇനി എന്റെയും നിന്റെയും എല്ലാം ജീവിതം ശരിയാവും. ഷുവർ?
കീർത്തി വിളിച്ചോ. വിളിക്കുമ്പോ എന്നെ വിളിക്കാൻ പറയാൻ മറക്കല്ലേ. സിദ്ധാർത്ഥ് ഇതുവരെ വന്നില്ലല്ലോ. ഏഴരയ്ക്ക് മുൻപ് അനുഗ്രഹം വാങ്ങാനായിട്ട് എത്താന്ന് പറഞ്ഞിരുന്നതാ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയല്ലോ മോളെ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ. ഹലോ, ഞങ്ങളിവിടെ കാത്തു നിൽക്കുക. മോൻ ഇനി വൈകുമോ? ഇതുവരെ കീർത്തി എന്നെ വിളിച്ചില്ലമ്മേ. ഇതുവരെ അവള് വിളിച്ചില്ലേ? മോനെ വിളിക്കണോന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നാണല്ലോ. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാൻ കാത്തിരിക്കായിരുന്നു, വിളിച്ചില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്ക. അവളുടെ കാര്യം വിട്ടേക്ക്. ഇങ്ങനെയാ അവളുടെ പ്രകൃതം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇന്ന് മോന്റെ കല്യാണമല്ലേ. ഇന്ന് ഞാനും ശിവാനും തമ്മിലുള്ള വിവാഹം നടക്കില്ല. മോൻ എന്താ പറഞ്ഞേ? ഞാൻ എടുക്കാൻ വൈകിപ്പോ ഒരു തീരുമാനം. അയ്യോ മോനെ, എടുത്ത ചാടി ഒരു തീരുമാനം എടുക്കരുത്. മോൻ ഇങ്ങോട്ട് വാ. ഇല്ലമ്മേ, ഞാൻ വരില്ല. ഞാൻ കുറെ ദൂരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ യാത്രയിൽ ഇനി കീർത്തി വിളിച്ചാൽ മാത്രമേ ഞാൻ ഫോൺ എടുക്കൂ. ഹലോ, ഹലോ സിദ്ധാർത്ഥ്, ഹലോ. എന്താ മോളെ? സിദ്ധാർത്ഥ് ഫോൺ എടുക്കുന്നില്ല. എന്താ മോളെ പ്രശ്നം? സിദ്ധാർത്ഥ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന്. സിദ്ധാർത്ഥ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന്. സിദ്ധു എന്താ ഇപ്പോഴിങ്ങനെ തീരുമാനിക്കാൻ കാരണം? അറിയില്ല അച്ഛാ. എന്നാ ഇപ്പൊ നീ ഒന്ന് കാവ്യമോളെ വിളിക്ക്. സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ്, ഗ്രേറ്റ് മോളെ. നിന്റെ ഒരുക്കം കഴിഞ്ഞോ? എന്റെ മോഹം സാധിക്കാനായി ഏട്ടൻ നടത്തിയ യുദ്ധം ഇന്ന് തീരുക. ഞാനിത് ഒരിക്കലും മറക്കില്ല ഏട്ടാ. ഏയ്, ഇതെന്റെ കടമയല്ലേ മോളെ. ആന്റി. ആ മോനെ, ഞാൻ കാവ്യ കുറെ വിളിച്ചു, അവള് ഫോൺ എടുക്കുന്നില്ല. എന്താ ആന്റി കാര്യം?
ഏട്ടാ, എന്താ പ്രശ്നം? ഫോൺ എടുക്കുന്നില്ല, കൊല്ലും ഞാൻ അവനെ. എന്താ ഏട്ടൻ നീ പറയുന്നത്? ആരോടാ ദേഷ്യം? സിദ്ധു നമ്മളെ ചതിച്ചു. ചതിച്ചെന്നോ? എങ്ങനെ? അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് സേതു ആന്റി വിളിച്ചു പറഞ്ഞു. ഇത്രയും ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? അറിയില്ല, അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഫോൺ എടുക്കാഞ്ഞപ്പോ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മോൾ കരയാതിരിക്ക, കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും ഞാൻ അവനെ സമ്മതിക്കില്ല. ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവനെ പിടികൂടി നിന്റെ മുന്നിൽ എത്തിക്കും ഞാൻ. താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് എന്താ കാര്യം? പിന്നീട് എന്നാ കണ്ണീര് കുടിക്കാനാവില്ലേ ഇവളുടെ വിധി? സിദ്ധാർത്ഥ അവളുടെ ഭർത്താവായി ഈശ്വര മഠത്തിൽ എത്തുമായിരിക്കും, പക്ഷേ അയാളുടെ മനസ്സൊരിക്കലും ശിവാനിക്ക് കിട്ടാൻ പോകുന്നില്ല. ശിവാനി അവൻ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇന്ന് വിവാഹം നടന്നിരിക്കണം. അതെന്റെ വാശി എനിക്കുണ്ടേട്ടാ. തൽക്കാലം അച്ഛമ്മ ഒന്നും അറിയരുത്. മുഹൂർത്തത്തിന് മുമ്പ് എങ്ങനെയും സിദ്ധുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ കയ്യൂക്കിന്റെ വഴിയെ നീങ്ങും ഞാൻ. കണ്ണ, കാവ്യമുള്ളവിടെ? അവൾ റൂമിലില്ലേ? ഇല്ലടാ, നോക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഞാനുള്ളിടത്തേക്ക് വരാന്നാ സാറ് പറയുന്നത്? ഇത്തിരി വൈകിയായാലും ഇന്ന് തന്നെ വിവാഹം നടന്നേ പറ്റൂ.